അല്ല, എനിക്ക് തോന്നുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ ഒരു അതിഥീനെ വിളിച്ചു വരുത്തിയാൽ കഴിവതും അവരെ അപമാനിക്കരുത്. അവർക്ക് അവരുടേതായ വിലയും കാര്യങ്ങളും റെസ്പെക്റ്റും കൊടുക്കണം. അതല്ലാതെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഒരാളെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ്, അദ്ദേഹം ഒരു സിനിമാ നടനാണ്, അല്ലാതെ ഒരുപാട് കഴിവും കാര്യങ്ങളുള്ള ആളാണ്. എങ്കിലും അതൊക്കെ മാറ്റി നിർത്തിയാലും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു മനസ്സുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു റിയാലിറ്റി ഷോയിൽ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉള്ള കുറച്ചധികം റിയാലിറ്റി ഷോകൾ അതെന്താ, അത് കഴിവാണ്, അത് കലയാണ്, എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒരു പ്ലാൻ ചെയ്യുന്നു വന്ന് അവതരിപ്പിക്കുന്നു, ഇതൊക്കെയാണ് കഴിവുകൾ. യഥാർത്ഥ കലയനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ ഒരിക്കലും അതിന് നമുക്ക് കൂട്ടി നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കലയൻ്റെതായ രീതിയിൽ തന്നെ അത് പെർഫോമൻസ് ചെയ്യണം. അതല്ലാതെ അത് പരിഹസിക്കുകയോ അത് ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ടുള്ള ആ ഒരു കല ആവരുത്. പണത്തിന് വേണ്ടിയിട്ട് എന്തുടായ്പും കാണിച്ചു കൂട്ടുന്നതാണോ കലകൾ? അപ്പോൾ നമുക്കിതൊക്കെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും. പക്ഷേ സന്തോഷ് പണ്ഡിറ്റിനെ കണക്കുള്ള ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് അത് ഒരു ഷോയിലല്ല രണ്ട് ഷോയിലല്ല പലരും ചെയ്യുന്ന ഒരു ഇതൊക്കെയാണ്. ഈ ഇടയ്ക്ക് ഒരു സ്റ്റാർ മ്യൂസിക് എന്ന് പറയുന്ന ഏതോ ഒരു ചാനലിൽ ഒരു പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഒട്ടും കൊള്ളരുതാത്ത രീതിയിൽ അപമാനിച്ചു വിട്ടത്. പരിഹാസമാണ്, അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല. അത് നമ്മൾ എന്താണ്ട് ഞാൻ ആരെയും പേര് പറയുന്നില്ല. ഒരു കലോത്സവത്തിന് ഒരു മെഡൽ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഇറങ്ങി വന്ന ആൾക്കാർ വരെ ഉണ്ട് ആ ഷോയിൽ. അപ്പം ഇവരൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ന്യായത്തിന് കൂട്ടി നിൽക്കണം. അതല്ലാതെ ചുമ്മാ കലേനെ ആക്ഷേപിച്ച് കലേനെ പരിഹസിച്ച് കൊണ്ടുള്ള ഈ റിയാലിറ്റി ഷോകളിൽ ചിലത് അത് വളരെ ബോറാണ്.